അംഗദാദികളുടെ സംശയം. മർക്കട സഞ്ചയം ദേവിയെ ആരാഞ്ഞു വൃക്ഷസടേഷു വസിക്കും ദശാന്തരേ. എത്ര ദിവസം കഴിഞ്ഞിതെന്നും ധരാപുത്രി എങ്ങെങ്ങുമേ കണ്ടുകിട്ടാകെയും ചിന്തിച്ചു ഖേദിച്ചു താരാസുതൻ നിജ ബന്ധുക്കളായുള്ളവരോടു ചൊല്ലിനാൻ. പാതാളമുൾപ്പുക്കുഴന്നു നടന്നു നാം ഏതുമറിഞ്ഞേല വാസരം പോയതും മാസമതീതമായി വന്നിതു നിർണയം. ഭൂസുതയെ കണ്ടറിഞ്ഞതുമില്ല നാം രാജനിയോഗമനുഷ്ഠിയാതെ വൃത രാജധാനിക്കു നാം ചൊല്ലുകിലെന്നുമേ നിഗ്രഹിച്ചിടുമതിനില്ല സംശയം. സുഗ്രീവശാസനം നിഷ്ഫലമായി വരാ. പിന്നെ വിശേഷിച്ചു ശത്രുതനെ നാം എന്നെ വധിക്കുമതില്ലൊരന്തരം. എന്നാലവനൊരു സമ്മതമെന്തുള്ളതെന്നെ രക്ഷിച്ചതു രാമൻ തിരുവടി. രാമകാര്യത്തെയും സാധിയാതെ ചെൽകിൽ മാമക ജീവനം രക്ഷിക്കയില്ലവൻ. മാതാവിനോട് സമാനയാകും നിജഭ്രാതാവുതന്നുടെ ഭാര്യയെ നിസ്ത്രഭം. പ്രാപിച്ചു വാഴുന്ന വാനരപുങ്കവൻ പാപി ദുരാത്മാവിനെന്തരുതാത്തതും. തൊൽപാർശ്വദേശേ ഗമിക്കുന്നതില്ല ഞാനിപ്പോൾ ഇവിടെ മരിക്കുന്നതേയുള്ളൂ. വല്ല പ്രകാരവും നിങ്ങൾ പോയിക്കൊള്ളുന്നു ചൊല്ലിക്കരയുന്ന നേരം കവികളും തുല്യദുഃഖേന ബാഷ്പം തുടച്ചൻപോട് ചൊല്ലിനാർ. മിത്രഭാവത്തോട് സത്വരം ദുഃഖിക്കരുതൊരു ജാതിയുമിങ്ങനെ രക്ഷിപ്പതിനുണ്ടു ഞങ്ങളറികനീ. ഇന്നു നാം പോന്ന ഗുഹയിലകം പുക്കു നന്നായി സുഖിച്ചു വസിക്കാം വയം ചിരം. സർവസൗഭാഗ്യ സമന്വിതമായൊരു ദിവ്യപുരമതു ദേവലോകോപമം. ആരാരുമില്ലൊരു നാളും ഭയം സഖേയെ താരേയ പോക നാം വൈകരുതേതുമേ. അംഗദൻ തന്നോട് ഇവണ്ണം കപികുല പുങ്കവന്മാർ പറയുന്നതു കേൾക്കയാൽ ഇംഗിതജ്ഞൻ നയ ഗോവിതൻ വാദജ നങ്കദനെ തഴുകിപ്പരങ്ങിടിനാൻ. എന്തൊരു ദുർവിചാരം യോഗ്യമല്ലിത അന്ധകാരങ്ങൾ നിനയായി വിനാരുമേ. ശ്രീരാമനേറ്റം പ്രിയൻ ഭവാനെന്നുടെ താരസുതനെന്നു തന്മാനസീ സദാ. ഭാരം വളർന്നൊരു വാത്സല്യമുണ്ടതു നേരെ ധരിച്ചേല ഞാനൊഴിഞ്ഞാരുമേ. സൗമിത്രിയേക്കാളതിപ്രിയൻ നീതവ സാമർഥ്യവും തിരുവുള്ളത്തിലുണ്ടടോ. പ്രേമത്തിനേതുമിളക്കമുണ്ടായി വരാ. ഹേമത്തിനുണ്ടോ നിറകേടകപ്പെടൂ. ആകയാൽ ഭീതി ഭവാനൊരു നാളുമേ രാഘവൻ പക്കൽ നിന്നുണ്ടായി വരാ. സഖേ ശാഖാമൃഗാധിപനായ സുഗ്രീവനും ഭാഗവതോത്തമൻ വൈരമില്ലാരിലും വ്യാകുലമുള്ളിലുണ്ടാകരുതേതുമേ. നാഗാധിപാത്മജ നന്ദന കേളിതം. ഞാനും തവഹിത തിങ്കൾ പ്രസക്തനാ. ജ്ഞാനികൾ വാക്കുകേട്ടേതും ഭ്രമിക്കൊല്ല. ഹാനിവരായി വാൻ ഗുഹയിൽ വസിക്കുന്നു വാനരൗഖം പറഞ്ഞീലയോ ചൊല്ലു നീ. രാഘവാസ്ത്രത്തിനഭേദ്യമായൊന്നുമേ ലോകത്രയത്തിങ്കലില്ലെന്നറികനീ. അല്പമതിങ്കൾ പറഞ്ഞു ബോധിപ്പിച്ചു ദുർബോധമുണ്ടായി ചമയരുതേതുമേ. ആപത്തു വന്നടുത്തിടുന്ന കാലത്തു ശോഭിക്കയില്ലടോ സജ്ജന ഭാഷിതം. ദുർജനത്തെക്കുറിച്ചുള്ള വിശ്വാസവും സജ്ജനത്തോടു വിപരീത ഭാവവും ദേവദ്വിജകുലധർമ്മ വിദ്വേഷവും പൂർവബന്ധുക്കളിൽ വാച്ചൊരു വൈര്യവും വർദ്ധിച്ചു വർദ്ധിച്ചു വംശനാശത്തിനു കർത്തൃത്വവും തനിക്കായി വന്നു കൂടുമേ. അത്യന്തഗുഹ്യം രഹസ്യമായുള്ളൊരു
വൃത്താന്തമൻപോടു ചൊല്ലുവൻ കേൾക്ക നീ. ശ്രീരാമദേവൻ മനുഷ്യനല്ലോർക്കെടോ, നാരായണൻ പരമാത്മാ ജഗന്മയൻ, മായാ ഭഗവതി സാക്ഷാൽ മഹാവിഷ്ണു ജായ, സകല ജഗന്മോഹകാരിണി സീതയാകുന്നതു ലക്ഷ്മണൻ, ജഗദാധരഭൂതനായുള്ള ഫണീശ്വരൻ ശേഷൻ, ജഗത്സ്വരൂപൻ ഭുവിമാനുഷവേഷമായി വന്നു പിറന്നിതയോധ്യയിൽ, രക്ഷോഗണത്തെ ഒടുക്കി ജഗത്രയ രക്ഷ വരുത്തുമാൻ പണ്ടുവിരജ്ജനാൽ, പ്രാർത്ഥിതനാകയാൽ പാർത്ഥിവപുത്രനായി മാർത്താണ്ഡഗോത്രത്തിലാർത്തപരായണൻ, ശ്രീകണ്ഠസേവ്യം ജനാർദ്ദനൻ മാധവൻ, വൈകുണ്ഠവാസി മുകുന്ദൻ ദയാപരൻ, മർത്യനായി വന്നിങ് അവതരിച്ചിടിനാൻ, ഭൃത്യവർഗം നാം പരിചരിച്ചിടുവാൻ, ഭർത്തൃവിയോഗേന വാനരവേഷമായി പൃഥ്വിയിൽ വന്നു പിറന്നിരിക്കുന്നതും, പണ്ടു നാമേറ്റം തപസ്സു ചെയ്തീശനെ കണ്ടുവണങ്ങി പ്രസാദിച്ചു മാധവൻ, തന്നെ പാരിഷദന്മാരുടെ പദം തന്നിതപ്പോഴും പരിചരിച്ചിന്നിയും, വൈകുണ്ഠലോകം ഗമിച്ചു വാണിടുവാൻ വൈകേണ്ടതേതുമില്ലെന്നറിഞ്ഞിടു നീ. അംഗദനോടി വണ്ണം ഭവനാത്മജൻ മംഗളവാക്കുകൾ ചൊല്ലി പലതരം ആശ്വസിപ്പിച്ചുടൻ വിന്ധ്യാചലം പൊക്കു കാശ്യപീപുത്രിയെ നോക്കി നോക്കി ദ്രുതം, ദക്ഷിണവാരിധി തീരം മനോഹരം പൂക്കു മഹേന്ദ്രാചലേന്ദ്രപദം മുധാ, ദുസ്തനമേറ്റമഗാധം ഭയങ്കരം ദുഷ്പ്രാപ്യമാലോക്യമർക്കട സഞ്ജയം, വൃത്താരിപുത്രാത്മജാതികളൊക്കെയും ത്രിസ്തരായത്യാകുലം പൂണ്ടിരുന്നുടൻ, ചിന്തിച്ചു ചിന്തിച്ചു മന്ത്രിചിത്തന്യോന്യ മെന്തിനെ ചെയ്വതു സന്തതമോർക്കനാം, ഗഹ്വരം പുക്കു പരിഭ്രമിച്ചിത്രയും വിഹ്വലന്മാരായി കഴിഞ്ഞതു മാസവും, തണ്ടാരിൽ മാതിനെ കണ്ടില്ല നാം, ദശകണ്ഠനെയും കണ്ടുകിട്ടിയില്ല കുത്രചിൽ, സുഗ്രീവനും തീഷ്ണദണ്ഡനത്രേതുലോം നിഗ്രഹിച്ചിടുമവൻ നമ്മെ നിർണയം, ക്രുദ്ധനായുള്ള സുഗ്രീവൻ വധിക്കയിൽ നിത്യോപവാസേന മൃത്യുഭവിപ്പതു, മുക്തിക്കു നല്ലു നമുക്കു പാർത്തോളമേ, നിത്യം നിരൂപിച്ചുരച്ചു കവികുലം ദർഭവിരിച്ചു കിടന്നിതെല്ലാവരും, കൽപ്പിച്ചതിങ്ങനെ നമ്മയെന്നോർത്തവർ. സമ്പാദിവാക്യം. അപ്പോൾ മഹേന്ദ്രാചലേന്ദ്രഗുഹാന്തരാൽ ഗൃദ്രം പുറത്തു പതുക്കെ പുറപ്പെട്ടു, വൃദ്ധനായുള്ളോരു ഗൃദ്രപ്രവരനും പൃഥ്വീധര പ്രവരോദംഗരൂപനായി ദൃഷ്ടാപരക്കെ കിടക്കും കവികളെ തുഷ്ട്യാപരഞ്ഞിതു ഗിദ്രകലാധിപൻ, പക്ഷമില്ലാത്തൊരനിക്കു ദൈവം ബഹുഭക്ഷണം തന്നതു ഭാഗ്യമല്ലോ ബലാൽ, മുമ്പിൽ മുമ്പിൽ പ്രാണഹാനി വരുന്നതു സംപ്രീതി പൂണ്ടു ഭക്ഷിക്കാമനുദിനം, ഗൃദ്രവാക്യം കേട്ടു മർക്കടൗഖം പരി ത്രസ്തരായന്യോന്യമാശു ചൊല്ലിടിനാൻ, അദ്രീന്ദ്രതുല്യനായൊരു ഗൃദാന്തിപൻ സത്വരം കൊത്തി വിഴുങ്ങുമെല്ലാരെയും, നിഷ്ഫലം നാമരിച്ചിടുമാറായതു കൽപ്പിതമാർക്കും തടുക്കരുതേതുമേ, നമ്മാലൊരു കാര്യവും കൃതമായില്ല കർമ്മദോഷങ്ങൾ പറയാവതെന്തകോ, രാമകാര്യത്തെയും സാധിച്ചതില്ല നാം, സ്വാമിയുടെ ഹിതവും വന്നതില്ലല്ലോ, വ്യർത്ഥമിവനാൽ മരിക്കുന്നു വന്നതുമെത്രയും, പാപികളാക തന്നെ വയം, നിർമ്മലനായ ധർമാത്മാ ജഡായുധൻ നന്മയോത്തോളം പറയാവതല്ലോ, വർണ്ണിപ്പതിനു പണിയുണ്ടവനുടെ പുണ്യമോർത്താൽ മറ്റൊരുത്തർക്ക് കിട്ടുമോ, ശ്രീരാമകാര്യാർത്ഥമാശു മരിച്ചവൻ ചേരുമാറായതു
രാമപദാംബുജയെ. പക്ഷിയെന്നാകിലും മോക്ഷം ലഭിച്ചതു പക്ഷീന്ദ്രവാഹനാനുഗ്രഹം വിസ്മയം. വാനര ഭാഷിതം കേട്ടു സമ്പാദിയു മാനസാനന്ദം കലർന്നു ചോദിച്ചിതു. കർണപീയുഷ സമാനമാം വാക്കുകൾ ചൊന്നതാരുന്നു ജടായുവെന്നിങ്ങനെ. നിങ്ങളാരെന്തു പറയുന്നിതന്യോന്യമിങ്ങു വരുവിൻ ഭയപ്പെടായികേതുമേ. ഉംബർഗൻപുത്രനു മൻപോടതു കേട്ടു സമ്പാദിതന്നുടെ മുമ്പിലമ്മാറു ചെന്നംഭോജലോചനൻ തൻ പാദപങ്കജം സംഭാപ്യ സമ്മോദമുൾക്കൊണ്ടു ചൊല്ലിനാൻ. സൂര്യകുലജാതനായ ദശരഥനാര്യപുത്രൻ മഹാവിഷ്ണുനാരായണൻ പുഷ്കരനേത്രനാ രാമൻ തിരുവഴി ലക്ഷ്മണനായ സഹോദരനും നിജലക്ഷ്മിയാം ജാനകിയോടും തപസിനായി പുക്കിതുകാനനം താതാജ്ഞയാ പുരാ കട്ടുകൊണ്ടിടിനാൻ തൽക്കാലമത്രയും ദുഷ്ടനായുള്ള ദശമുഖൻ സീതയെ. ലക്ഷ്മണനും കമലേഷണനും പിരിഞ്ഞശോണിപുത്രി മുറയിട്ടതു കേട്ടു തൽക്ഷണം ചെന്നുതടുത്തു യുദ്ധം ചെയ്ത നക്ഷണധാചരനോടു ജടായുവാം. പക്ഷിപ്രവരണതിനാൽ വലഞ്ഞോരു രക്ഷോവരൻ നിജചന്ദ്രഹാസം കൊണ്ടു പക്ഷവും വെട്ടിയറുത്താനതു നേരം പക്ഷീന്ദ്രനും പതിച്ചാന്തരണീതലേ. ഭർത്താവിനെ കണ്ടു വൃത്താന്തമൊക്കവേ സത്യം പറഞ്ഞൊഴിഞ്ഞെന്നുമേ. നിന്നുടെ മൃത്യുവരാകയെന്നനുഗ്രഹിച്ചാൽ ധരാ പുത്രയും തൽപ്രസാദേന. പക്ഷീന്ദ്രനും രാമനെ കണ്ടു വൃത്താന്തമറിയിച്ചു രാമസായുജ്യം ലഭിച്ചതു ഭാഗ്യവാൻ. അർക്കകുലോദ്ഭവനാകിയ രാമനു മർക്കജനോടഗ്നിസാക്ഷികമാം വണ്ണം സഖ്യവും ചെയ്തുടൻ കൊന്നിതു ബാലിയെ. സുഗ്രീവനായി കൊണ്ടു രാജ്യവും നൽകിനാൻ. വാനരാധീശ്വരനായ സുഗ്രീവനും ജാനകിയെ തിരഞ്ഞാശു കണ്ടിടുവാൻ ദിക്കുകൾ നാലിലും പോകെന്നയച്ചിതു ലക്ഷം കപിവരന്മാരെയൊരോ ദിശി. ദക്ഷിണദിക്കിനു പോന്നിതു ഞങ്ങളും രക്ഷോവരനെയും കണ്ടതില്ലെങ്ങുമേ. മുപ്പതു നാളിനകത്തു ചെന്നീടാകിലപ്പോൾ അവരെ വധിക്കും കപിവരൻ. പാതാളമുൾപ്പുക്കുവാസരം പോയതുമേതുമറിഞ്ഞില്ല ഞങ്ങളതുകൊണ്ടു ദർഭവിരിച്ചു കിടന്നു മരിപ്പതിനപ്പോൾ ഭവാനെയും കണ്ടുകിട്ടി ബലാൽ. ഏതാനുമുണ്ടറിഞ്ഞിട്ടു നീയെങ്കിലോ സീതാ വിശേഷം പറഞ്ഞു തരേണമേ. ഞങ്ങളുടെ പരമാർത്ഥ വൃത്താന്തങ്ങൾ ഇങ്ങനെ യുള്ളൊന്നു നീയറിഞ്ഞിടടോ. താരേയ വാക്കുകൾ കേട്ട് സമ്പാദിയു മാരൂഢമോദമവനോടു ചൊല്ലിനാൻ. ഇഷ്ടനാം ഭാതാവെനിക്കു ജനായു ഞാൻ ഒട്ടുനാളുണ്ടവനോടു പിരിഞ്ഞതും. ഇന്നനേകായിരം വത്സരം കൂടി ഞാൻ എന്നുടെ സഹോദരൻ വാർത്ത കേട്ടിടിനേൻ. എന്നുടെ സഹോദരനായുധകക്രിയക്കെന്നേയെടുത്തു ജലാന്തികെ കൊണ്ടുപോയി. നിങ്ങൾ ചെയ്യിപ്പിന്നുതക കർമാദികൾ നിങ്ങൾക്കു വാക്സഹായം ചെയ്യുവാനാശു ഞാൻ. അപ്പോൾ അവനെ എടുത്തു കപികളും അബ്ധിതീരത്തു വെച്ചേടിനാനാദരാൽ. തൽസലിയിലെ കുളിച്ചഞ്ജലിയും നൽകി വത്സലാം ഭ്രാതാവിനായിക്കൊണ്ടു സാദരം. സ്വസ്ഥാനദേശത്തിരുത്തിനാർ പിന്നെയും ഉത്തമന്മാരായ വാനര സഞ്ജയം. സ്വസ്ഥനായി സമ്പാദി ജാനകി തന്നുടെ വൃത്താന്തമാശു പറഞ്ഞു തുടങ്ങിനാൻ. തുങ്കമായിടും ത്രികൂടാചലോപരി ലങ്കാപുരിയുണ്ടു മധ്യേ സമുദ്രമായി. തത്ര മഹാശോകാനനെ ജാനകി നത്തഞ്ചരീജനമധ്യേ വസിക്കുന്നു. ദൂരമൊരു നൂറു യോജനയുണ്ടതു നേരെ നമുക്കു കാണാം. ഗൃദ്രനാകയാൽ
സാമർത്ഥ്യമാർക്ക് തുലങ്കിപ്പതിന്നവൻ ഭൂമി തനുജയെ കൊണ്ടുവരും ധ്രുവം. സോദരനെ കൊന്ന ദുഷ്ടനെ കൊല്ലണമെന്തൊരു ജാതിയും പക്ഷവുമില്ലമേ. യാജ്ഞേന നിങ്ങൾ കടക്കണമാശുപോയി രത്നാകരം പിന്നെ വന്നു രഘൂത്തമൻ. രാവണൻ തന്നെയും നിഗ്രഹിക്കും ക്ഷണാലേവമിതിന്നു വഴിയെന്നു നിർണയം. രത്നാകരം ശതയോജന വിസ്തൃതം യജ്ഞേന ചാടിക്കടന്നു ലങ്കാപുരം പൊക്കു. വൈദേഹിയെ കണ്ടു പറഞ്ഞുടനിക്കരെ ചാടിക്കടന്നു വരുന്നതും തമ്മിൽ നിരൂപിക്കണം. മുന്നൊരുമിച്ച് തമ്മിൽ അന്യോന്യം പറഞ്ഞു തുടങ്ങിനാർ. സമ്പാദ്യതന്നുടെ പൂർവവൃത്താന്തങ്ങൾ അമ്പോടു വാനരന്മാരോടു ചൊല്ലിനാൻ. ഞാനും ജടായുവും ഭ്രാതാവുമായി പുരാ മാനേന ദർപ്പിത മാനസന്മാരുമായി വേഗബലങ്ങൾ പരീക്ഷിപ്പതിന്നതി വേഗം പറഞ്ഞിതു മേൽപോട്ടു ഞങ്ങളും. മാർത്താണ്ഡമണ്ഡല പര്യന്തമുൽപ്പതി ചാർത്തരായി വന്നു ദിനകരരശ്മിയാൽ. തക്ഷണേ തീയും പിടിച്ചതനുജനു പക്ഷപൂടങ്ങളിലപ്പോൾ അവനെ ഞാൻ രക്ഷിപ്പതിനുടൻ പിന്നിലാക്കിയിടിനേൻ. പക്ഷം കരിഞ്ഞു ഞാൻ വീണിതു ഭൂമിയിൽ പക്ഷദ്വയത്തോടു വീണാനനുജനും. പക്ഷികൾക്കാശ്രമം പക്ഷമല്ലോദിജം വിന്ധ്യാചലേന്ദ്ര ശിരസി വീണിടിനേൻ. അന്ധനായി മൂന്നു ദിനം കിടന്നിടിനേൻ. പ്രാണശേഷത്താൽ ഉണർന്നൊരു നേരത്തു കാണായതു ചിറകും കരിഞ്ഞിങ്ങനെ. ദിഗ്ഭൂമം പൂണ്ടു ദേശങ്ങളെറിയാഞ്ഞു വിഭ്രാന്ത മാനസനായുഴന്നങ്ങനെ. ചെന്നേ നിശാകരതാപസന്തന്നുടെ പുണ്യാശ്രമത്തിനു പൂർണ്ണ ഭാഗോദയാൽ. കണ്ടു മഹാമുനി ചൊല്ലിനാൻ എന്നോട് പണ്ടു കണ്ടുള്ളോരറിവും നിമിത്തമായി. എന്തു സമ്പാദേ വിരൂപനായി വന്നതിനെന്തു മൂലം മിതാരാലകപ്പെട്ടതും. എത്രയും ശക്തനായോരു നിനക്കെന്നു ദഗ്ധമാവാനെന്തു പക്ഷം പരക നീ എന്നതു കേട്ടു ഞാൻ എന്നുടെ വൃത്താന്തമൊന്നൊഴിയാതെ മുനിയോടു ചൊല്ലിനേൻ. പിന്നെയും കൂപ്പിത്തൊഴുതു ചോദിച്ചത് സന്നമായി വന്നു ചിറകും ദയാനിതേ. ജീവനത്തെ ധരിക്കേണ്ട മുപായ മിന്നേവമെന്നോട് ചൊല്ലിത്തരേണമേ എന്നതു കേട്ടു ചിരിച്ചു മഹാമുനി. പിന്നെ ദയാവശനായ രുളിച്ചെയ്തു സത്യമായുള്ളതു ചൊല്ലുന്നതുണ്ടു ഞാൻ. കൃത്യം നിനക്കൊത്തവണ്ണം കുരുഷ്യനീ ദേഹം നിമിത്തമേ ദുഃഖമറിക നീ. ദേഹമോർക്കിൽ കർമ്മസംഭവം നിർണയം ദേഹത്തിലുള്ളോരഹം ബുദ്ധി കൈക്കൊണ്ടു മോഹാദഹം കൃതികർമ്മങ്ങൾ ചെയ്യുന്നു. മിഥ്യയായുള്ളോരവിത്യാസമുദ്ഭവ വസ്തുവായുള്ളഹങ്കാരമോർക്ക നീ. ചിച്ഛായയോട് സംയുക്തമായി വർത്തതേ തപ്തമായുള്ളോരയ പിണ്ടവൽ സദാ. തേന ദേഹത്തിനു താതാത്മ്യയോഗേന താനൊരു ചേതനവാനായി ഭവിക്കുന്നു. ദേഹോഹമെന്നുള്ള ബുദ്ധിയുണ്ടായി വരുമാഹന്ന നൂനമാത്മാവിന്നുമായയാ. ദേഹോഹമദ്യൈവ കർമ്മകർത്താഹമി ത്യാഹന്ന സങ്കല്പ്യ സർവദാ ജീവനം. കർമ്മങ്ങൾ ചെയ്തു ഫലങ്ങളാൽ ബദ്ധനായി സമ്മോഹമാർന്നു ജനന മരണമാം. സംസാര സൗഖ്യ ദുഃഖാദികൾ സാധിച്ചു ഹംസപദങ്ങൾ മറന്നു ചമയുന്നു. മേൽപോട്ടുമാശു കീഴ്പോട്ടും ഭ്രമിച്ചതി താൽപര്യവാൻ പുണ്യപാപാത്മക സ്വയം. എത്രയും പുണ്യങ്ങൾ ചെയ്തേൻ വളരെ ഞാൻ വൃത്വാനുരൂപേണ യജ്ഞദാനാദികൾ. ദുർഗതി നീക്കി സുഖിച്ചു വസിക്കണം സ്വർഗം ഗമിച്ചെന്നു കൽപ്പിച്ചിരിക്കവേ.
മൃത്യുഭവിച്ചു സുഖിച്ചു വാഴും വിധോ ഉത്തമാംഗം കൊല്ല വീഴുമതോ ഭുവി. പുണ്യമൊടുങ്ങിയാലിന്ദുതമണ്ഡലേ ചെന്നുപതിച്ചു നിഹാരസമേതനായി ഭൂമോപതിച്ചു ശാലാദികളായി ഭവിച്ചാമോദം ഉൾക്കൊണ്ടു വാഴും ചിരതരം. പിന്നെ പുരുഷം ഭുജിക്കുന്ന ഭോജ്യങ്ങൾ തന്നെ ചതുർവിധമായി ഭവിക്കും ബലാൽ എന്നതിലൊന്നു രേതസ്സായി ചമഞ്ഞതു ചെന്നു സീമന്തി നിയോനിയിലായി വരും. യോനീ രക്തത്തോടും സംയുക്തമായി വന്നു താനേജരായു പരിവേഷ്ടിതവുമാം ഏകദിനേന കലർന്നു കലലമാമേകീഭവിച്ചാലതും പിന്നെ വെല്ലവേ പഞ്ചരാത്രം കൊണ്ടു ബുദ്ബുദാകാരമാം പഞ്ചദിനം കൊണ്ടു പിന്നേതാക്രമം മാംസപേശിത്വം ഭവിക്കുമതിനതു മാസാർത്ഥകാലേന പിന്നെയും മെല്ലവേ പേശിരുധിര പരിപ്ലുപ്തമായി വരുമാശു തസ്യാമകുരോൽപത്തിയും വരും. പിന്നെ ഒരു പഞ്ചവിംശതി രാത്രിയാൽ പിന്നെയൊരു മൂന്നു മാസേന സന്ധികളംഗങ്ങൾ തോറും ക്രമേണ ഭവിച്ചിടും അങ്കുലീ ജാലവും നാലു മാസത്തിനാൽ. ദന്തങ്ങളും നഖപങ്ക്തിയും ഗുഹ്യവും സന്ധിക്കും നാസികാകർണ നേത്രങ്ങളും പഞ്ചമാസം കൊണ്ടു ഷഷ്ടമാസേ പുന കിഞ്ചന പോലും പിഴയാതെ ദേഹിനാം കർണയോചിത്രം ഭവിക്കുമതിസ്ഫുടം. പിന്നെ മേഡ്രോപസ്ഥാനാഭിപായുക്കളും സപ്തമേ മാസി ഭവിക്കും പുനരുടൻ. ഗുപ്തമായൊരു ശിരവേശരോമങ്ങൾ അഷ്ടമേ മാസി ഭവിക്കും പുനരഭി. പുഷ്ടമായിടും ജഡരസ്ഥലാന്തരീ ഒൻപതാം മാസേ വളരും ദിനം പ്രതി. കമ്പം കരചരണാദികൾക്കും വരും പഞ്ചമേ മാസി ചൈതന്യവാനായി വരൂ. മഞ്ജസാ ജീവൻ ക്രമേണ ദിനേ ദിനേ നാഭിസൂത്രാൽ പരന്ദ്രേണ മാതാവിനാൽ സാക്ഷേപമായ ഭുക്ത്വാനരസത്തിനാൽ വർദ്ധതേ ഗർഭകമായ പിണ്ഡം മുകൂർ. മൃത്യുവരാ നിജകർമ്മബലത്തിനാൽ പൂർവജന്മങ്ങളും കാമങ്ങളും നിജം സർവകാലം നിരൂപിച്ചു നിരൂപിച്ചു ദുഃഖിച്ചു ജാഡര വഗ്നിപ്രദപ്തനായി തൽക്കാരണങ്ങൾ പറഞ്ഞു തുടങ്ങിനാൻ. പത്തു നൂറായിരം യോനികളിൽ ജനിച്ചെത്ര കർമ്മങ്ങൾ അനുഭവിച്ചേനഹം. പുത്രധാരാത്ര ബന്ധുക്കൾ സംബന്ധവും എത്ര നൂറായിരം കോടി കഴിഞ്ഞിതു. നിത്യ കുടുംബ ഭരണേകസക്തനായി വിത്തമന്യായമായി ആർജിച്ചതിന്വഹം. വിഷ്ണുസ്മരണവും ചെയ്തുകൊണ്ടില്ല ഞാൻ കൃഷ്ണകൃഷ്ണേരി ജപിച്ചിലൊരിക്കലും. തൽഫലമെല്ലാം അനുഭവിച്ചിടിനിപ്പോൾ ഇവിടെ കിടന്നു ഞാനിങ്ങനെ ഗർഭപാത്രത്തിൽ നിന്നെന്നു ബാഹ്യസ്ഥലേ. കെൽപ്പോടെനിക്കു പുറപ്പെട്ടുകൊള്ളാവൂ. ദുഷ്കർമ്മമെന്നുമേ ചെയ്യുന്നതില്ല ഞാൻ സൽക്കർമ്മജാലങ്ങൾ ചെയ്യുന്നതേയുള്ളൂ. നാരായണസ്വാമി തന്നെ ഒഴിഞ്ഞു മറ്റാരെയും പൂജിക്കയില്ല ഞാനെന്നുമേ. ഇത്യാദി ചിന്തിച്ചു ചിന്തിച്ചു ജീവനും ഭക്ത്യാ ഭഗവൽ സ്തുതി തുടങ്ങിയിടിനാൻ. പത്തുമാസം തികയും വിധോ ഭൂതലേ ചിത്തദാമേന പിറക്കും വിധിവശാൽ. സൂതിവാദത്തിൽ ബലത്തിനാൽ ജീവനും ജാതനാം യോനിരദ്രേണ പീഡാനുതം. ബാല്യമാനോപി മാതാപിതാക്കന്മാരാൽ ബാല്യാദി ദുഃഖങ്ങളെന്തു ചൊല്ലാവതും. യൗവന ദുഃഖവും വാർദ്ധക്യ ദുഃഖവും സർവവും ഓർത്തോളമേതും പൊരാസഖീ. നിന്നാലനുഭൂതമായുള്ളതെന്തിന്നു
വർണ്ണിച്ചു ഞാൻ പറയുന്നു വൃഥാബലാൽ, ദേഹോഹമെന്നുള്ള ഭാവനയാ മഹാമോഹേന സൗഖ്യ ദുഃഖങ്ങളുണ്ടാകുന്നു. ഗർഭവാസാദി ദുഃഖങ്ങളും ജന്തുവർ ഗോദ്ഭവനാശവും ദേഹമൂലം സഖേ സ്ഥൂല സൂക്ഷ്മാത്മക ദേഹദ്വയാൽ പരം മേലേയിരിപ്പതാത്മാവുപരൻ കേവലൻ ദേഹാദികളിൽ മമത്വമുപേക്ഷിച്ചു മോഹമകന്നാത്മജ്ഞാനിയായി വാഴ്ക നീ. ശുദ്ധം സദാശാന്തമാത്മാനമവ്യയം ബുദ്ധം പരബ്രഹ്മമാനന്ദമദ്വയം സത്യം സനാതനം നിത്യം നിരുപമം തത്വമേകം പരം നിർഗുണം നിഷ്കളം സച്ചിന്മയം സകലാത്മകമീശ്വര മച്ചുതം സർവജഗന്മയം ശാശ്വതം മായാവി നിർമുക്തമെന്നുമറിയുന്നേരം മായാവിമോഹമകലുമെല്ലാവനും പ്രാരാബ്ധകർമ്മവേകാനുരൂപം ഭുവി പാരമാർത്ഥ്യാത്മനാ വാഴുക നീ സഖേ. മറ്റൊരുപദേശവും പറയാം തവ ചെറ്റു ദുഃഖം മനക്കാമിലുണ്ടാകൊല. ത്രേതായുഗേ വന്നു നാരായണൻ ഭുവി ജാതനായിടും ദശരഥപുത്രനായി നക്തഞ്ചരേന്ദ്രനെ നിഗ്രഹിച്ചൻ പോട് ഭക്തജനത്തിനു മുക്തി വരുത്തുവാൻ. ദണ്ഡകാരണ്യത്തിൽ വാഴും വിധോബലാൽ ചണ്ഡനായുള്ള ദശാസ്യനാം രാവണൻ പുണ്ടരീകോത്ഭുതയാകിയ സീതയെ പണ്ഡിതന്മാരായ രാമ സൗമിത്രികൾ വേർപെട്ടിരിക്കുന്ന നേരത്തു വന്നു തന്നാപത്തിനായി കട്ടുകൊണ്ടുപോയയാ. ലങ്കയിൽ കൊണ്ടുവച്ചിടും ദശാന്തരെ പങ്കജലോചനയെ തിരഞ്ഞിടുവാൻ. മർക്കടരാജനിയോഗാൽ കപികുലം ദക്ഷിണവാരിധി തീരദേശേ വരും തത്ര സമാഗമം നിന്നോടുവാനരർ കെത്തുമൊരു നിമിത്തേന നിസ്സംശയം. എന്നാൽ അവരോടു ചൊല്ലിക്കൊടുക്ക നീ തന്വങ്കി വാഴുന്ന ദേശം ദയാവശാൽ. അപ്പോൾ നിനക്കു ഭക്ഷങ്ങൾ നവങ്ങളായി ഉദ്ഭവിച്ചിടുമതിനില്ല സംശയം എന്നേ പറഞ്ഞു ബോധിപ്പിച്ചതിങ്ങനെ മുന്നം നിശാകരനായ മഹാമുനി. വന്നതു കാൺമിൻ ചിറകുകൾ പുത്തനായി എന്നേ വിചിത്രമേ നന്നു നന്നെത്രയും. ഉത്തമതാപസന്മാരുടെ വാക്യവും സത്യമല്ലാതെ വരികയില്ലെന്നുമേ. ശ്രീരാമദേവകഥാമൃത മാഹാത്മ്യ മാരാലുമോത്താലറിയാവതല്ലേതും. രാമനാമാമൃതത്തിനു സമാനമായി മാമകേ മാനസേ മറ്റു തോന്നിയിലഹോ. നല്ലതു മേന്മേൽ വരേണമേ നിങ്ങൾക്കു കല്യാണഗാത്രിയെ കണ്ടുകിട്ടേണമേ. നന്നായതി പ്രയത്നം ചെയ്കിലർന്നവ മിന്നു തന്നെ കടക്കായി വരും നിർണയം. ശ്രീരാമനാമസ്മൃതി കൊണ്ടു സംസാര വാരാനിധി ഏ കടക്കുന്നിദേവരും. രാമഭാര്യാലോകനാഥമായി പോകുന്ന രാമഭക്തന്മാരാം നിങ്ങൾക്കൊരിക്കലും. സാഗരത്തെ കടന്നിടുവാനേതുമോ രാകുലമുണ്ടാകയില്ലൊരു ജാതിയും. ഇന്നു പറഞ്ഞു പറന്നു മറഞ്ഞിതുന്നതനായ സമ്പാദി വിഹായസ.